ഇടുക്കി ജില്ലയെ പൂർണ്ണമായും വനമേഖലയാക്കി മാറ്റുവാൻ ഗൂഢാലോചന നടക്കുന്നതായും ഇതിന് പിന്തുണ നൽകുന്ന സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. കുത്തവപ്പാട്ട ഭൂമിയിലെ കർഷകരെ കുടയുറക്കുവാനുള്ള നോട്ടീസ് നൽകിയ റവന്യൂ വകുപ്പിൻ്റെ നടപടി ഇതിൻ്റെ ആദ്യപടിയാണ്. ജനവാസ മേഖലകൾക്ക് സമീപം പുതിയ സംരക്ഷിത വനമേഖലകൾ പ്രഖ്യാപിച്ചതും ഇതിൻ്റെ സൂചനയാണെന്ന് കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഇടുക്കിയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നത്. വനഭൂമിയുടെ പേരിൽ ജില്ലയിലെ ജനങ്ങളെ തുടർച്ചയായി ദ്രോഹിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഭൂമിയിൽ കുടിയിറക്ക നോട്ടീസ് നൽകിയതെന്നും KPCC മീഡിയ വക്താവ് സേനാപതി വേണു പറഞ്ഞു. കുത്തകപ്പാട്ട ഭൂമിയിൽ ആളുകൾ പണിതിരിക്കുന്ന അവരുടെ വീടും വാസസ്ഥലവും സ്റ്റോറും പൊളിച്ചു കളയണമെന്നുള്ള നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഇത് തികച്ചും ജനവിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ ഭരണഘടനാ വിരുദ്ധവും ഒരു പൗരൻ്റെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റവുമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ഈ നോട്ടീസ് പിൻവലിച്ച് കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ സുവ്യക്തമായ നിലപാട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ഒരു കാരണവശാലും അത് അനുവദിക്കാൻ കോൺഗ്രസ് പാർട്ടി സമ്മതിക്കില്ല. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവും സമരങ്ങളും വിഷയത്തിൽ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ രാജകുമാരി.